വേളം എ ജയശങ്കർ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ എ സജീവനിലേക്ക്. ശ്രീ എ സജീവൻ, ഈ RSS-നെതിരെ ഒരു തൊട്ടുകൂടായ്മ, നേരത്തെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു, അവർക്കൊപ്പം വേദി പങ്കിടുക ഒക്കെ വലിയ അപരാധമാണെന്ന തരത്തിൽ, പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ആ നിലപാടുകൾക്ക് കാതലായ മാറ്റം വന്നു. ഇപ്പോൾ മുസ്ലിം സംഘടനകളിലും ആ മാറ്റം വന്നു തുടങ്ങുന്നു എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ഈ വിമർശനം, ഈ വിവാദത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി RSS-മായി ചർച്ച നടത്തി എന്നുള്ളതിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, എതിരാളികൾ വിമർശിക്കുന്ന പോലെ അവരുടെ ഭയം, അതായത് അവരുടെ ചാനലിനെതിരെ പിടിമുറുക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു, അവരുടെ ഫണ്ടുകൾ പലതും തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ പലതും ഉള്ളതുകൊണ്ട് അതിന്റെ ഭയമാണെന്ന് വെക്കാം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ചർച്ചകൾ ഞാൻ അത് ആ രീതിയിൽ തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും RSS-ഉം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും BJP-യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ഏത് മുസ്ലിം സംഘടന ചർച്ച നടത്തിയാലും അത് തെറ്റായ കാര്യമൊന്നുമില്ല. അങ്ങനെ ചർച്ചകൾ ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. ഈ മാധ്യമത്തിൽ വഹാബ് റഹ്മാൻ എഴുതിയ ലേഖനം പോലെ ഞങ്ങൾ എന്താണ് ഇസ്ലാം എന്ന് RSS-നെ പഠിപ്പിച്ചു കൊടുത്ത ആളുകളാണെന്ന് പറയുന്നുണ്ട്. അതായത് പഴയ അവരുടെ RSS-ന്റെ നേതാവായിരുന്ന KS സുദർശൻ ജയിലിൽ വെച്ച്, അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ വെച്ച് ശരിയായിട്ട് ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരുടെ ഭാഗത്ത് നമ്മൾ പറയുന്നത്. അതിന്റെ അവകാശവാദങ്ങളെ കുറിച്ചല്ല ഞാൻ പറയും. സത്യത്തിൽ ഓരോ മത സംഘടനയും ഓരോ സാമുദായിക സംഘടനയും മറ്റൊരു മതസംഘടനയുടെ കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും ശത്രുത ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇവിടെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ജമാഅത്തെ ഇസ്ലാമിയെ. നമ്മൾ നോക്കേണ്ടത് കുറച്ചു കാലം മുമ്പേ ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഭാഗത്തെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ഒരു മത നേതാവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം, ആ ഒരു ആത്മീയ ആചാര്യനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് സംഘടനകളുടെ ആളുകൾ ചർച്ച ചെയ്ത്, ഒന്ന് CPM-ഉം ഒന്ന് RSS-ഉം ആയിരുന്നു. അതിന്റെ ഫലം കൂടിയായിട്ടാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് കണ്ണൂർ പ്രദേശത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുന്നത്. RSS-ന്റെ സൈദ്ധാന്തികമായിട്ടുള്ള നിലപാടുകളെ CPM അംഗീകരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ CPM-ന്റെയോ സൈദ്ധാന്തിക നിലപാടുകൾ RSS അംഗീകരിക്കണമെന്നോ ഇല്ല. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശ്രീ എ സജീവൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാൻ ശ്രീ എ ജയശങ്കറിലേക്ക് കൂടി ഒന്ന് പോയിട്ട് അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയശങ്കർ, ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന്, അല്ലെങ്കിൽ സംഘടനകൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് ശ്രീ എ സജീവൻ പറയുന്നു. അത് തന്നെയാകണം ശരി. പിന്നെ എന്തുകൊണ്ടാകണം?